വളരെ കുറഞ്ഞ ശമ്പളത്തിൽ ബാക്കി എന്റെ ഷെയർ ആയിട്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യം അല്ലാണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സിനിമ പൈസയുടെ പേരിൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല. സിനിമ ശരിക്കും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു എന്താ പറയുക മാനവികത എന്നൊരു സംഗതിയാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു ആശയം. അതിൽ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏതോ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഏതോ ഒരു സ്ഥലത്ത് ഒരു യുദ്ധം നടക്കാൻ പോകുന്നു, അതിനോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ കഥയാണ്. 2018 ഷൂട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് തല്ലുമാലയുടെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് ഞാൻ 15 ദിവസം. ആ 15 ദിവസമാണ് ഇതിന് 15 ഇല്ല കേട്ടോ, ഒരു 10 കിലോന്റെ അടുത്ത് കുറഞ്ഞിട്ടുണ്ട്. എന്റെ സ്ഥിരം പരിപാടി ഉണ്ട്, കുറച്ച് വർക്കൗട്ടും പിന്നെ ഫാസ്റ്റിങ്ങും ആണ് കൂടുതൽ ചെയ്യാറുള്ളത്. പക്ഷെ ആ ക്യാരക്ടറിന് അത് ചെയ്യണമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു, ഞാൻ അത് വിട്ട് ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാം, ഇഷ്ടമുള്ള കാര്യം എന്തിനാണ് ചെയ്യുന്നത്? സന്തോഷം കിട്ടാൻ. ഞാൻ എൻ്റെ സ്വപ്നമാണ് ജീവിക്കുന്നതെന്ന് പറയുകയും എനിക്ക് സന്തോഷമില്ലാതിരിക്കുകയും സംതൃപ്തി ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ യാതൊരു അർത്ഥമില്ല. ടോവിനോ തോമസും ഡോക്ടർ ബിജുവുമാണ് ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിലുള്ളത്. ആദ്യം തന്നെ കൺഗ്രാറ്റ്സ് രണ്ടുപേരുടെയും. ഒരു എ ലിസ്റ്റഡ് ആയിട്ടുള്ള ലോകത്തെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഫെസ്റ്റിവലിലാണ് പ്രീമിയർ ചെയ്യുന്നത് അദൃശ്യ ജാലകങ്ങൾ. രണ്ടാളും പോകുന്നുണ്ട്, എനിക്കൊന്ന് ഇന്റർവ്യൂ കഴിഞ്ഞു. പ്രീമിയറിന് അവിടെ പങ്കെടുക്കുക അല്ലേ? പ്രീമിയറിന് അവിടെ പങ്കെടുക്കുക. ബിജുവേട്ടൻ നേരത്തെ ആണെങ്കിൽ ഇപ്പം ഷാങ്ഹായി അടക്കം ഏതാണ്ട് ഒരു എ ലിസ്റ്റ് ഫെസ്റ്റിവലിൽ ഒരു 8 എണ്ണം കവർ ചെയ്ത് കഴിഞ്ഞു. ഇത് ഫസ്റ്റ് ടൈം അല്ലേ? മലയാളം തന്നെ എന്താ അദൃശ്യ ജാലകങ്ങൾ എന്നുള്ളത്? എനിക്കൊന്ന് പല കാലഘട്ടങ്ങളിൽ ആലോചിക്കുകയും എന്നാൽ അതിനുശേഷം പല സിനിമകൾ ചെയ്തു. അദൃശ്യ ജാലകങ്ങൾ ആലോചിച്ച സമയത്തല്ല അത് അല്ലേ ഫിലിം ആയത്? അതല്ല, അത് ശരിക്കും കുറച്ചാണ് മുമ്പേ ആലോചിച്ചിരുന്നു. എഴുത്ത് കഴിഞ്ഞു, എഴുത്ത് കഴിഞ്ഞ് ഞങ്ങളും ഡിസ്കസ് ചെയ്ത് വേറൊരു സിനിമ ഡിസ്കസ് ചെയ്തു. ആദ്യം പ്ലാൻ ചെയ്തത് അതെ, അതിനുശേഷമാണ് ഇത് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അതിങ്ങനെ ഒന്നാമത് ഇതിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ കുറച്ചൊരു ഹൈ ബജറ്റഡ് സിനിമയാണ്. അപ്പോൾ അത് അങ്ങനെ അല്ലാതെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്നതാണ്. ഒരു റൈറ്റ് പ്രൊഡ്യൂസർ വരണം, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ അതിൻ്റെ സിറ്റുവേഷൻസ് ഒന്ന് റെഡി ആവേണ്ടി വരുന്നു. എൽ എൻ ആർ ഫിലിംസ് രാധിക ലാവു, രാധികയും മൈത്രിയും ഞാനും ഒക്കെ ഇതിന്റെ പ്രൊഡക്ഷനിലുണ്ട്. കാര്യം എന്താ വെച്ചാൽ, ഇത് മറ്റ് സാധാരണ സിനിമകൾ പോലെ ഉള്ള ഒരു ബിസിനസ് മോഡൽ വർക്കാവുന്ന ഒരു സിനിമയല്ല. പക്ഷെ അതേസമയം ഈ സിനിമ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഹെലികോപ്റ്റർ വരും, ഫാക്ടറി അത് ഇതെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പിന്നെ ബിജുവേട്ടൻ ഇനീഷ്യൽ ഷൂട്ടിന്റെ സമയത്തൊക്കെ ഹെലികോപ്റ്റർ, കാസർഗോഡ് ഷൂട്ടിൽ ലൊക്കേഷനിൽ ഹെലികോപ്റ്റർ ഉണ്ട്. നോർമലി നമ്മളൊരു അല്ലേ അവരെടുക്കുന്ന പുഷ്പ പോലുള്ള സിനിമയ്ക്കാണ് നമ്മൾ ഹെലികോപ്റ്റർ എക്സ്പ്ലോർ ചെയ്യുന്നത്. തിരക്കേടില്ലാത്ത ഒരു കമേഴ്ഷ്യൽ പടത്തിന്റെ ബഡ്ജറ്റ് ചിലവാകുകയും വേണം. എന്നാൽ നമ്മൾ ഒരു സാധാരണ ബിസിനസ് മോഡൽ വർക്കാവാത്ത ഒരു സിനിമയാണെങ്കിൽ പോലും ആ പ്രൊഡ്യൂസർ സേഫ് ആയിരിക്കണമല്ലോ, അത് നമ്മൾ മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഈ സിനിമ ഇതിന് ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വരില്ല. കാര്യം ഞാനും ഈ പറഞ്ഞ പോലെ അവാർഡ് പടം, അവാർഡ് പടം എന്ന് പറഞ്ഞാലേ നമുക്ക് ഓ ബോറായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു സമയത്തൊന്ന് അന്ന് ചിന്തിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരെണ്ണം പോലും ഞാൻ കണ്ടിട്ടില്ല ഈ സോക്കോൾഡ് അവാർഡ് പടങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഓഫ് ബീറ്റ് ആർട്ട് ഹൗസ് സിനിമകൾ കണ്ടു തുടങ്ങിയ കാലം മുതൽ ഞാനിത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ളതാണ് കാണാനായിട്ട്. പ്രത്യേകിച്ച് അതെനിക്ക് ഭയങ്കര പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് അങ്ങനത്തെ സിനിമകൾ കാണുന്ന സമയത്ത് തോന്നിയിട്ടുള്ളത്. ബാക്കി എനിക്കൊരു കമ്മ്യൂണിറ്റി വ്യൂവിങ്ങിലും ഇത് കൂടുതൽ എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് പോലെയാണ് ഞാൻ ഇങ്ങനത്തെ സിനിമകൾ കാണാറുള്ളത്. അതൊരു ഫിലിം ഫെസ്റ്റിവലിൽ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനത്തെ സിനിമകൾ ഒരു 19 എണ്ണം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതുവരെ സിനിമ ഭ്രാന്തൻ അല്ലെങ്കിൽ സിനിമ ആസ്വാദകൻ എന്ന് സ്വയം വിളിക്കുന്ന ഞാൻ ഈ ഒരു ഏരിയയിൽ തൊട്ടിട്ടേ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് ആ സമയത്ത്. 2011 കാര്യമാണ് ഞാൻ പറയണേ. അവിടെ മുതൽ ഇങ്ങനത്തെ സിനിമകൾ തിരഞ്ഞുപിടിച്ച് കാണുകയും അങ്ങനത്തെ സിനിമകൾ ആസ്വദിക്കുക എന്ന് പറയുന്നത് ഭയങ്കര, അതിന് വലിയ ക്വാളിറ്റി ഒന്നും വേണ്ട. എൻ്റെ ഒരു ക്വാളിറ്റി ഉള്ള ആൾക്ക് വളരെ ഈസിലി ആസ്വദിക്കാം. ഞാൻ പറയില്ല അതിന് വലിയ ക്വാളിറ്റി ഒന്നും വേണ്ട. അതായത് സാധാരണ കൊമേഴ്ഷ്യൽ സിനിമ ആസ്വദിക്കുന്ന അതേ ലാഘവത്തോടെ നമ്മളൊരു സിനിമ കാണാനിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ആസ്വദിക്കാം. പക്ഷെ നമ്മൾ മുൻവിധികാരം കൂടെ കാണാതിരിക്കും അങ്ങനത്തെ സിനിമകൾ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ചില പുറത്തെ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ സിനിമകളൊക്കെ കിട്ടുന്ന ഒരു സ്വീകാര്യത. പുറത്തൊക്കെ കൂടുതലും എന്തെങ്കിലും ഇന്റർനാഷണൽ ഫെസ്റ്റിവലിനൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇവിടെ റിലീസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആൾ കൂടുതൽ കയറും. ഇവിടെ ആണെങ്കിൽ അയ്യോ അവാർഡ് പടം എന്നുള്ളൊരു ചിന്ത വരും. അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ ഇങ്ങനത്തെ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിലാണ് ഇങ്ങനത്തെ സിനിമകൾ കൂടുതലും നമുക്ക് കാണാനും പറ്റാറുള്ളത്.
പക്ഷെ അതിന് നല്ല തിരക്കുണ്ടാവാറുണ്ട്, അവിടെ ഒരു ഫുൾ പാക്ഡ് പാക്ഡ് ആയിരിക്കും. അപ്പൊ അതിന്റെ റൈറ്റ് ഓഡിയൻസ് അതാണ്. അപ്പൊ ഇപ്പൊ ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ തിയേറ്റർ റിലീസ് നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ സിനിമ കാണാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, അത് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. അവര് വരികയും കാണുകയും ചെയ്യട്ടെ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ബിജോട്ട്, ഇതില് ഈ നേരത്തെ പിന്നെ വീട്ടിലേക്കുള്ള വഴി ചെയ്ത് ഇപ്പം ആ സമയത്തെ യുവതാരങ്ങളെയൊക്കെ ഓരോ സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഒരു സ്റ്റാർഡം എന്നുള്ള രീതിയിൽ ഫ്രണ്ട് റോളിൽ നിൽക്കുന്ന ആളുകളെ വെച്ച് നേരത്തെയും പഠനം ചെയ്തിട്ടുണ്ട്. ടൊവിനോ എന്നുള്ള സമയത്ത് നമുക്കറിയാം, ടൊവിനോ ഒരു ആഫ്റ്റർ മിന്നൽ മുരളി കേരളത്തിന് പുറത്താണെങ്കിലും ഒരു വലിയ തോതിലൊരു വിസിബിലിറ്റി ഒക്കെ സെറ്റ് ചെയ്ത സമയത്താണ് ഈ പടത്തിന് കൊളാബറേറ്റ് ചെയ്യുന്ന അസോസിയേറ്റ് ചെയ്യുന്നത്. ടൊവിനോ എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ടൊവിനോ എന്നുള്ള ആക്ടറിലേക്കുള്ള ചിന്ത എത്തുന്നത് എവിടെയാണ്, എഴുത്തിൻ്റെ ഏത് ഘട്ടത്തിലേക്കാണ്? ശരിക്കും എഴുത്തിൻ്റെ ഘട്ടത്തിലല്ല, എഴുത്ത് കഴിഞ്ഞിട്ട് എപ്പോഴും ഞാനെപ്പോഴും എഴുതുമ്പോൾ എഴുത്തിലെ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. കാലങ്ങളുള്ള പ്രശ്നം കഴിഞ്ഞാൽ ഈ നമ്മളൊരു ആക്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ മാനസ്സൊക്കെ നമ്മൾ എഴുതി കൊണ്ടുവരാൻ നോക്കും. അപ്പോൾ പിന്നെ അത് അവർക്കും അതെ അവർക്കും ഒരു റെപ്പറ്റീഷൻ ഫീല്. നമ്മൾ മൊത്തം എൻ്റയർലി ന്യൂ ആയിട്ടാണ് എഴുതി. എഴുതി കഴിഞ്ഞിട്ട് ആ ഇത് ആർക്കാണ് ചെയ്യാൻ പറ്റുക എന്ന് എഴുതി എല്ലാം തീർത്ത് ഒരു ഫൈനൽ ഡ്രാഫ്റ്റിങ്ങും കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒന്ന് വായിക്കും. വായിച്ചിട്ട് നമുക്ക് തോന്നി ഇത് ആർക്ക് പറ്റും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തകൾ വരും, ആ ഇന്നാർക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കാം. നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇങ്ങനൊരു ഇതുകൊണ്ട് നമുക്ക് പറ്റുമോ. അപ്പോൾ അവർക്ക് അത് വർക്കൗട്ട് ആവാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നു. അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഇതിന് ഞാൻ പറഞ്ഞില്ല, ഇതിന് മുമ്പ് വേറൊരു സ്ക്രിപ്റ്റാണ് ഞങ്ങൾ ചെയ്യാൻ ഏകദേശം എല്ലാം ആലോചിച്ചൊക്കെ ഇരുന്നത്. ആ സമയത്താണ് ഇത് നേരത്തെ എഴുതിയ സ്ക്രിപ്റ്റാണ്. നേരത്തെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മളൊരു ബജറ്റിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോഴാണ് ഈ പ്രൊഡക്ഷൻ്റെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു. മറ്റത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പണ്ട്. അതെ, ഇതിന് പിന്നെ മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് എനിക്ക് ഒന്ന് നമുക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുക അറ്റേ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല അത്. കുറച്ചൊരു ടൈമിങ് എന്താ പറയുക ഒരു പീരീഡൊക്കെ കാണിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ പീരീഡാണ്, മറ്റേ പല കാലഘട്ടത്തിലൊക്കെ ചെയ്യണം. അപ്പോൾ ഒരു മൂന്നാല് ഷെഡ്യൂൾ ടൊവിയുടെ വേണ്ടി വരുന്ന കുറച്ച് ദിവസങ്ങളെ ഉള്ളെങ്കിൽ ഒരു മൂന്നാല് ഷെഡ്യൂൾ വേണ്ടി വരും. അപ്പോൾ പെട്ടെന്നൊരു സിനിമ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നേരത്തെ ഇത് ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റും ഈ ബജറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോഴാണ് ഞാൻ ഡൊവിയുടെ പറഞ്ഞത് നമുക്കെന്നാൽ പിന്നെ ഇതൊന്നും ആലോചിക്കാം, ഞാൻ അയച്ചു തരാം വായിക്കുമെന്ന് പറഞ്ഞു വായിച്ചു. അപ്പോൾ തന്നെ പിന്നെ നമുക്ക് വളരെ പെട്ടെന്നാണ് പിന്നെ ബാക്കിയെല്ലാം പിന്നെ വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഈ സ്ക്രിപ്റ്റ് ഓൾറെഡി ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ്. പിന്നീടൊരു സ്ക്രിപ്റ്റ് എഴുതുകയോ അല്ലെങ്കിൽ ആ സമയത്ത് മേക്ക് ചെയ്യോ ഒന്നും ആയിരുന്നില്ല. അത് നമ്മൾ സ്ക്രിപ്റ്റിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഷൂട്ടിംഗ് സമയത്ത് ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് പോയതും. അപ്പോൾ അത് അതിനകത്ത് ഒരേ ഒരു കാര്യം ഈ പറഞ്ഞ പോലെ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ടൊവിയുടെ ഒരു രൂപവുമായിട്ട് എന്താ പറയുക അതൊരു വേറൊരു വ്യത്യാസമാണ്. തിരിച്ച് അതെ അതെ അറിയാൻ പറ്റാത്ത തരത്തിലുള്ള അതെ അതെ. അപ്പോൾ അത് ഒരു ഫിസിക്കൽ ചേഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ അന്ന് നമ്മൾ സംസാരിക്കുന്നതിനാണ് നമുക്ക് 10-15 kg ഒക്കെ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വേണം അത് കുഴപ്പമില്ല, നമുക്ക് അത് നോക്കാം. അതിൻ്റെ ഒരു ടൈമിക്ക് വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്ന സമയത്ത് നമ്മൾ ലൊക്കേഷൻ എത്തുന്ന സമയത്ത് ഏതാണ്ട് 15 kg കുറച്ചിട്ടാണ് എത്തുന്നത്. 2018 കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഷൂട്ടും കഴിഞ്ഞ തല്ലുമാലയുടെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് ഞാനൊരു 15 ദിവസം വിട്ടു. ആ 15 ദിവസമാണ് ഇതിന് 15 ഇല്ലാട്ടത് ഒരു 10 kg അടുത്ത് കുറഞ്ഞിട്ടുണ്ട്. എന്റെ സ്ഥിരം പരിപാടിയുണ്ട്, കുറച്ച് വർക്കൗട്ടും പിന്നെ ഫാസ്റ്റിങ്ങും ആണ് കൂടുതൽ ചെയ്യാറുള്ളത്. പക്ഷെ ആ ക്യാരക്ടറിന് അത് ചെയ്യണമായിരുന്നു. എന്നെ പോലെ ഇരിക്കുന്ന ഒരാളല്ല, അത് വേറെ തരത്തിലുള്ള ഒരാളാണ്. അപ്പൊ അത് കാരണം കൊണ്ട് അത് ചെയ്യണമായിരുന്നു. ചില സമയത്ത് അങ്ങനെ സിനിമയുടെ ഒരു മോട്ടിവേഷൻ ഒക്കെ കിട്ടിയാൽ ഇത് നടക്കും. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. അല്ലെങ്കിൽ സിനിമയുടെ ഒരു മോട്ടിവേഷൻ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനത്തെ വെയിറ്റ് ലോസോ വെയിറ്റ് ഗെയിനോ ഒന്നും നടക്കില്ല. ഇപ്പൊ ഈ പേരറിയാത്തവർ നോക്കിയാൽ അറിയാം, നമ്മൾ അതുവരെ കണ്ട ഒരു സുരാജ് അല്ലായിരുന്നു. പിന്നെ ഒരു തുടർച്ചയായി പിന്നീടുള്ള ക്യാരക്ടർ ഒരു നെയിംലെസ് ആണ് ഈ പറയുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ. എനിക്കൊന്നും സ്വാഭാവികമായിട്ട് ഈ സിനിമയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അതേസമയം നമ്മൾ കമേഴ്ഷ്യൽ സിനിമയിൽ എപ്പോഴും ലാർജർ ദാൻ ലൈഫ് ഹീറോ ആയിരിക്കും, അതിലൊരു കുറച്ചുകൂടി സിനിമാറ്റിക് എലവേഷൻ ഒക്കെ ക്യാരക്ടറിന്റെ കാര്യത്തിൽ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന വലിയ തോതിൽ കമേഴ്ഷ്യൽ സിനിമയിലൊന്നും എണ്ണപ്പെടാത്ത അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യപ്പെടാത്ത മനുഷ്യരുടെ കഥയാണ് എല്ലാ കാലത്തും ബിജുവേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഇതിലെ അങ്ങനെ ഒരു സെൻട്രൽ ക്യാരക്ടർ എന്താണ്, പശ്ചാത്തലം എന്താണ്? ഇപ്പൊ യുദ്ധത്തിന്റെ പശ്ചാത്തലം എന്നുള്ള രീതിയിലൊരു ഡയറക്ടർ നോട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ രണ്ട് യുദ്ധാന്തരീക്ഷത്തിലൂടെ ലോകം കടന്നു പോകുന്ന സാഹചര്യമാണ്, എന്താണ് ഈ സിനിമയുടെ ഒരു പ്രസക്തി? ഈ സിനിമ ശരിക്കും നമ്മളിത് മുന്നോട്ട് വെക്കുന്ന ഒരു എന്താ പറയുക ഒരു മാനവികത എന്നൊരു സംഗതിയാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു ആശയം. അതിൽ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏതോ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഏതോ ഒരു സ്ഥലത്തിൽ യുദ്ധം നടക്കാൻ പോകുന്നു, അതിനോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ കഥയാണ്. ഈ യുദ്ധം എപ്പോഴും അഫക്റ്റ് ചെയ്യുന്നത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെയാണ്. ഈ വീടില്ലാത്ത ആളുകൾ, നിരാലംബരായ ആളുകൾ, മാനസിക രോഗികൾ, റോഡിൽ നടക്കുന്നവർ, പിന്നെ ഈ സ്ത്രീകൾ, കുട്ടികൾ, അവരെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ ഈ ഒരു യുദ്ധത്തിൻ്റെ തുടങ്ങാൻ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇവരുടെയൊക്കെ ലൈഫിനെ
എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷ എന്താണ്, ഇവരൊക്കെ ലൈഫിനെ എങ്ങനെയാണ് നേരിടുന്നത്, ഇവരുടെ മാനവികത എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സിനിമ ഫോക്കസ് ചെയ്യുന്ന അത് മാത്രമാണ്, നമ്മളങ്ങനെ ഒരു യുദ്ധമൊന്നും വലിയ രീതിയിലൊന്നും കാണിക്കുക അങ്ങനെയൊന്നുമില്ല. എവിടെ ഒരു യുദ്ധം നടക്കാൻ പോകുന്നു എന്നുള്ളൊരു സൂചനകൾ മാത്രമേ ഉള്ളൂ. അതിനുള്ള ചില മുന്നൊരുക്കങ്ങളൊക്കെ നടക്കുന്നു. ആ സമയത്തുണ്ടാവുന്ന കുറേ ആളുകൾ, ഈ പറഞ്ഞ പോലെയുള്ള ആളുകളുടെ ഒരു ലൈഫ്, അതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു മാനവികതയാണ് ഈ സിനിമയുടെ ഒരു പ്രധാന. ഇപ്പോൾ ഈ ക്യാരക്ടറൊക്കെ ആയി ഇപ്പം ഒരു ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് വന്ന് ഷൂട്ട് ചെയ്യുമ്പോഴേക്ക് രൂപത്തിൽ മാറ്റം വരികയാണ്, ലുക്കിൽ മാറ്റം വരികയാണ്, മേക്കപ്പിലൂടെ ഒരു ഒരു ഏതാണ്ട് ഒരു രൂപ വ്യത്യാസം. നമ്മൾ ഈ മിററിലേക്ക് പോയി നോക്കുമ്പോൾ വേറൊരാളായിട്ട് നല്ല രീതിയിൽ മാറേണ്ടി വരുമല്ലോ. മറ്റ് പല ക്യാരക്ടറും ചിലപ്പോൾ ചെറിയ ചെറിയൊരു ചേഞ്ചസും പിന്നെ പകുതി നമ്മളുടെ രൂപം തന്നെയാണല്ലോ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? നമ്മൾ ആദ്യം കൺവിൻസ് ചെയ്യണം, പിന്നെ ആ ലുക്ക് കൺവിൻസ്ഡ് ആവണം എന്നുള്ളത്. അത് ഭയങ്കര എളുപ്പമായിരുന്നല്ലോ, കാരണം വെച്ചാൽ നമ്മൾ പോസ്റ്ററിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റം ടോവിൻ മുമ്പ് ചെയ്ത ക്യാരക്ടർ ഒന്നുണ്ട്. ഫസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്, ഫസ്റ്റ് നമ്മൾ ഷായിക്കാണ്, പട്ടണം ഷായിക്കാണ് മേക്കപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു പല്ല് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഒരു പല്ലിൽ ചെറിയൊരു അറ്റാച്ച്മെൻറ്റും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാർ പോലും ആ ലൊക്കേഷനിലുള്ളവർ കേട്ടോ, ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ഒറ്റ കൂട്ടത്തിൽ തന്നെ മനസ്സിലായില്ല എന്നുള്ളതാണ്. അതുപോലെ ഇതിനിടയ്ക്കായിരുന്നു ഒരു ദിവസം സുരാജേട്ടൻ ഫോൺ വിളിച്ചിട്ട് ഞാൻ വീഡിയോ കോളാണ്, ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി ആരുടെ ടോലിയുടെ ഫോണും പിടിച്ചിരിക്കുന്നത് എന്നുള്ള പോലെയാണ് പുള്ളി എൻ്റെ അടുത്ത്. അത് പുള്ളി കട്ട് ചെയ്തു, ഞാൻ തിരിച്ച് വീണ്ടും വിളിച്ചത് ഞാനാന്ന് പറഞ്ഞപ്പോൾ നീയാണ്, ഞാൻ വേറെ ആരും നിന്റെ ഫോൺ അടിച്ചുകൊണ്ട് തന്നെ വീഡിയോ കോൾ ചെയ്ത്, അതാണ് പുള്ളി വിചാരിച്ചത്. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ. അതുപോലെ നമ്മൾ കണ്ണൂർ ഷൂട്ട് ചെയ്തപ്പോൾ ഒരു 15 days നമ്മൾ കണ്ണൂർ ഷൂട്ട് ചെയ്തു, എൻ്റെ ഒരു ഫോട്ടോ പോലും ലീക്കായില്ലല്ലോ. കാസർഗോഡ് ഞങ്ങൾ ഓക്കെ ആയിരുന്നു, നമ്മളൊരു സെറ്റിലായിരുന്നു. പക്ഷെ കണ്ണൂർ വരുമ്പോഴേക്കും റോഡിലാണ്, ഒരു വലിയ കൺസൾട്ട് ഒക്കെ ഉണ്ട്, വലിയൊരു ലൈവ് കൺസൾട്ട്. പിന്നെ ഒരു ഒരു 10-500 ആൾക്കാർ വെച്ചിട്ട് ഒരു കൺസൾട്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലെന്തായാലും ഈ ടോപ്പിയുടെ ഒരു നമുക്ക് അറിയാം, നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും അവിടെ നിന്നൊക്കെ സൂം ചെയ്തിട്ട് മൊബൈലിൽ നിന്നൊക്കെ എടുക്കും. എന്തായാലും ഇത് പോകും എന്ന് നമ്മള് ഇനി പോവാണെങ്കിൽ പൊക്കോട്ടെ, അല്ലാതെ നമുക്ക് വേറെ ചെയ്യാനില്ലത്. പക്ഷെ എന്നിട്ട് ആർക്കും മനസ്സിലായിരുന്നില്ല, അവളാണ് ശരിക്കും മനസ്സിലായിരുന്നില്ല. നമ്മളിതിങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെയും ആൾക്കാർ ആ കാരവാൻ്റെ ഒക്കെ അടുത്ത് വന്നിങ്ങനെ നിൽക്കും, അവിടെ ഇപ്പൊ ഇറങ്ങി വരും എന്നൊക്കെ. അപ്പൊ ഇപ്പഴത്തെ നമ്മൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡോഗ് വഴിയൊക്കെ നടന്നു പോകുന്നുണ്ട്. ആരും കയറിയാതെ ആരും ശ്രദ്ധിക്കാതെ നമുക്ക് നമ്മുടെ പരിപാടി പിടിച്ചോണ്ട് പോകാൻ പറ്റും. അത് നമ്മുടെ ഷായിക്കായും അരവിന്ദും, അവിടെ കോസ്റ്റ്യൂമർ അരവിന്ദും ഷായിക്കായും മേക്കപ്പ്, അവർ രണ്ടുപേരും. ഇപ്പൊ ഈ മിന്നൽ മുരളി, തല്ലുമാല പോലുള്ള സിനിമകൾ ചെയ്യുന്ന സമയത്ത് സമാന്തരമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം ഏതാണ്ട് ഒരു റിയലിസ്റ്റിക് പശ്ചാത്തലത്തിൽ ഒരു എക്സ്പെരിമെന്റൽ സ്വഭാവത്തിലേക്കുള്ള സിനിമയായിട്ട് ഇപ്പം അദൃശ്യ ജാലകങ്ങൾ പോലുള്ള സിനിമ ചെയ്യുമ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു അപ്രോച്ചിൽ, അല്ലെങ്കിൽ ഒരു ആക്ടേഴ്സിന്റെ ഡേ ടു ഡേ ലൈഫ് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? എന്താണ് അതിലൊരു പേഴ്സണൽ ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ഫീൽ? പേഴ്സണൽ ഹാപ്പിനെസ് തീർച്ചയായിട്ടും എല്ലാ സിനിമ ചെയ്യുമ്പോഴും ഉണ്ട്. അതായത് എല്ലാ സിനിമയ്ക്കും നമ്മൾ അപ്രോച്ച് ഒരേപോലെ തന്നെയാണ്, പക്ഷെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ക്യാരക്ടർ ഡിഫറെൻ്റ് ആയിരിക്കും, അതിൻ്റെ ക്രൂ ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മളെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ സ്കൂളിൽ ചെന്ന് പഠിക്കുന്ന പോലെയാണ്, എന്നുവെച്ചാൽ ഒരു സ്കൂളിലുള്ള പോലെ ആയിരിക്കില്ല അടുത്ത സ്കൂള്. അപ്പോൾ ഞാനിപ്പോൾ തല്ലുമാല ചെയ്യുന്ന സമയത്താണെങ്കിൽ, തല്ലുമാല ചെയ്യുന്ന സമയത്ത് മൂഷിൻ റഹ്മാൻ ജിംഷി എന്ന കുറച്ച് അത് വേറെ ഒരു തരം സിനിമയാണ്. നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ എടുക്കുന്ന എഫേർട്ട് വേറെ തരത്തിലുള്ള എഫേർട്ടായിരിക്കും അതിനകത്ത്, ആ സിനിമയുടെ സ്വഭാവം വെച്ചിട്ട്. അതല്ല ഇപ്പോൾ 2018 ആണെങ്കിലും അതിനും വേറെ തരം ഒരു എഫേർട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ സിനിമ ആണെങ്കിൽ ഇത് ഭയങ്കര എഫേർട്ട് എടുക്കേണ്ടതാണ്. എല്ലാ ദിവസവും നമ്മൾ ഈ രൂപത്തിലേക്ക് ആയി മാറി സീൻ അഭിനയിക്കുന്ന സമയത്ത് ബാക്കിയുള്ള സിനിമകളിലൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും കട്ട് ഷോട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്നാൽ ഇപ്പുറത്തെ ആംഗിളിൽ നിൽക്കുമ്പോൾ ശരിയാക്കാം എന്നൊക്കെ പറയും, പക്ഷെ ഇതിലങ്ങനെ ഇല്ല. ഇതിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ, അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ട്, ഇങ്ങനെയുള്ള കൺവീനിയൻസ് ഇതിൽ കുറയും. നമ്മൾ ഈ പറഞ്ഞ പോലെ അത് ആ ഷോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാം, ഈ ഷോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അതിൻ്റെ ഒരു ക്ലോസ് വയ്ക്കാൻ പറ്റും, അങ്ങനത്തെ ഓപ്ഷൻസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ വേറൊരു കൺവീനിയൻസ് ഉള്ളതെന്താ വെച്ചാൽ എനിക്ക് കണ്ടിന്യൂറ്റിയെ പറ്റി ചിന്തിക്കേണ്ട. ഒരു സാധനം എടുത്ത് അവിടെ വെച്ചു, അപ്പോൾ ഇത്രാം സെക്കൻഡിൽ ഇത് അവിടെ കൊണ്ടുവന്ന് വെക്കണം, അങ്ങനത്തെ ഒരു ചിന്തയേ വേണ്ട. ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ പരിപാടി ചെയ്യാം. അത് റീടേക്ക് വരാണെങ്കിൽ വേറെ തരത്തിൽ അഭിനയിച്ചാൽ മതി. ക്യാരക്ടർ പിടിച്ചിട്ട് പെരുമാറ്റം വേറെ ആക്ടിവിറ്റി ഇത്തിരി സമയം മാറിയാലൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അത് എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള അത് പുതിയ കാര്യമായിരുന്നു. ഇതും വഴക്കിൻ്റെ ആണെങ്കിലും അതിനകത്ത് 15-20 minutes ഷോട്ടുകളൊക്കെ ഉള്ളപ്പോൾ, അപ്പോൾ ആസ് എൻ ആക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിക്കുമല്ലോ. എല്ലാ സിനിമയും കഴിയുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയൊന്നും, കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരേ തരം സിനിമ ഒരേ ടീമിലൂടെ തന്നെ വീണ്ടും വീണ്ടും സിനിമ ചെയ്യുന്നതിനേക്കാൾ ഭയങ്കര നല്ല ലേണിങ് എക്സ്പീരിയൻസ് ആണ് പലതരം സിനിമകൾ പല ക്രൂവിൻ്റെ കൂടെ ചെയ്യുന്ന സമയത്ത്. എല്ലാവരിൽ നിന്നുള്ള നല്ലതും നമുക്ക് കിട്ടും. കളവഴക്ക്, അദൃശ്യ ജാലകങ്ങളാണെങ്കിലും
മൂന്നും ടൊവിനോയുടെ പ്രൊഡക്ഷൻ ഹൗസ്. അപ്പൊ ടൊവിനോ അങ്ങനെ ഒരു ഞാൻ ഇത് ഇതിന്റെ പ്രൊഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്ന മൂന്ന് സിനിമയാണല്ലോ. അതായത് പ്രധാനമായിട്ട് എനിക്ക് ബിസിനസ് അറിയാൻ പാടില്ല, ഇപ്പൊ ഞാൻ ഒരു പ്രൊഡ്യൂസർ ആവാനായിട്ട് ആഗ്രഹിക്കുകയോ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. പിന്നെ ചില സിനിമകൾ നടക്കാനായിട്ട് ചിലപ്പോൾ എൻ്റെ ഫുൾ ശമ്പളം വെച്ചിട്ട് അത് ചോദിക്കുന്നതും ശരിയല്ല. കാര്യം ചില പ്രൊഡ്യൂസർ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഇതിൻ്റെ എത്ര റിട്ടേൺ വരും എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ശമ്പളത്തിന് വേണ്ടി വാശി പിടിക്കുക എന്നുള്ളതിനേക്കാളും റിട്ടേൺസ് കിട്ടിയാലും ഇല്ലെങ്കിലും എൻ്റെ സമയത്തുള്ള ബാധകമില്ല. അപ്പോൾ വളരെ കുറഞ്ഞ ശമ്പളത്തിൽ ബാക്കി എൻ്റെ ഷെയർ ആയിട്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യം അല്ലാണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സിനിമ പൈസയുടെ പേരിൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ബാക്കി എൻ്റെ ഷെയർ ആയിട്ടോ എൻ്റെ പേര് വെച്ചോന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ പേര് വെക്കാന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസറായെന്നല്ലാതെ ഞാനൊരു നല്ല പ്രൊഡ്യൂസറാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പറ്റില്ല പ്രൊഡ്യൂസർ, അതല്ല എൻ്റെ കൂടെ ഇതിന് പ്രൊഡക്ഷനൊക്കെ നല്ല കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ വെറുതെ അതിൻ്റെ ഒരു ഫേസ് ആയിട്ട് നിൽക്കാം എന്നല്ലാതെ എനിക്ക് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ള ഒരു മേഖലയല്ല സിനിമ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രൊഡ്യൂസറായതല്ലേ. വീട്ടിലേക്കുള്ള വഴിയുടെ സമയത്തൊക്കെ പ്രത്യേകം സംസാരിക്കുമ്പോഴേ എന്തായിരുന്നു, പിന്നെ എനിക്കൊന്ന് ആമിർ ഖാൻ പ്രൊഡക്ഷൻസ് ഒക്കെ അതിന്റെ പിന്നെ അതിനെ റീമേക്ക് റൈറ്റ്സ് അടക്കമായിട്ട് വന്നതാണല്ലോ. അപ്പൊ ആ സമയത്തും പ്രത്യേകം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു കൊളാബറേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ആകാശത്തിന്റെ നിറം വന്നു. ഇപ്പം ഈ ടൊവിനയായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പം ഈ പറഞ്ഞ ഈ പല സമയത്തുള്ള താരങ്ങളുമായിട്ട് സംഭവിക്കുന്നത് എന്താ, ടൊവിനോയായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ തോന്നിയൊരു വ്യത്യാസം ഇതൊക്കെ ഉണ്ട്? എനിക്ക് വീട്ടു സിനിമയും തോന്നുന്നുണ്ട്. വീട്ടു സിനിമ നമുക്ക് എപ്പോഴും ഒരു ആക്ടറുടെ ഒരു കംഫർട്ടബിലിറ്റി ഉണ്ട്. എപ്പോഴും വിചാരിക്കുന്നത് ഒരു ഡയറക്ടറും ആക്ടറും തമ്മിൽ ശരിക്കും നമ്മൾ അങ്ങനത്തെ ഒരു കൊടുക്കൽ വാങ്ങലല്ല ശരിക്കും. അത് നമ്മൾ ഈ നമ്മളങ്ങോട്ട് പറയുന്നു അതിങ്ങോട്ട് തിരിച്ചിരുന്നു എന്നുള്ളതല്ല, നമ്മളങ്ങോട്ട് പറയുന്നതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുക എന്നുള്ളൊരു സാധനമുണ്ട്. ഒന്നത് അതൊരു ആക്ടറുടെ ഒരു പെർഫോമൻസ് വൈസാണ്. അത് നമുക്ക് കിട്ടുന്നതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യമാണ് നമുക്കൊരു കംഫർട്ടബിളായിട്ടുള്ളൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് എപ്പോൾ എങ്ങനെ ഏത് രീതിയിലും നമുക്ക് പറയാം നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ട് നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ളൊരു സംഗതിയുണ്ട്. അല്ലാതെ നമ്മളൊരു ചിലപ്പോൾ നമുക്ക് ഒരാൾക്ക് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, അവരുടെ മൊത്തം സൗകര്യങ്ങൾ നോക്കി നമ്മൾ മാറേണ്ടി വരുന്നു, അതൊക്കെ ചിലപ്പോൾ നമുക്ക് കുറച്ച് ഇറിറ്റേറ്റഡ് ആവും. അങ്ങനത്തെ ഒരു സംഗതി ഇല്ലാതെ ഇപ്പോൾ ടോയ്സ് മണത്തോളം നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തെ പ്രധാനപ്പെട്ട ഒരു താരമാണ് മലയാള സിനിമയിൽ. പക്ഷേ ഏത് തരത്തിൽ വേണമെങ്കിലും ബിഹേവ് ചെയ്യാം, പ്രൊഡക്ഷൻ അതനുസരിച്ചിട്ട് ഉള്ള എന്ത് കാര്യങ്ങൾ ചെയ്യും. എനിക്ക് 10 മണിക്കേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്കേ വരാൻ പറ്റുള്ളൂ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്, നമ്മൾ 10 മണി വരെ വെയിറ്റ് ചെയ്യാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെയൊന്നുമല്ല, നമുക്ക് എന്താ പറയുക, നമ്മളൊരു ഒരു പുതിയ നമ്മളൊക്കെ ഞാനൊക്കെ സിനിമ ചെയ്തു തുടങ്ങുന്ന സമയത്തുള്ളൊരു ഭയങ്കര ക്രേവിംഗ് ഉണ്ട്. നമ്മൾ ഈ നമ്മൾ ഒരു ഒരു ആക്ടറും ഡയറക്ടറും ക്യാമറാമാനും ആർട്ട് ഡയറക്ടറും എല്ലാവരുമായിട്ടുള്ളൊരു ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഒരു കൊടുക്കൽ വാങ്ങലുണ്ട് അവരുമായിട്ടുള്ളൊരു ഡിസ്കഷൻ. അപ്പോൾ അതേ ഒരു ഒരു സംഗതി ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഒരു ആക്റ്റീവായിട്ട് ഞങ്ങൾ എല്ലാവരോട് സംസാരിക്കുന്നു, എല്ലാവരോട് ആലോചിക്കുന്നു, എല്ലാവരോട് ചർച്ച ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫ്രഷ്നെസ് ഭയങ്കരമാണ്. അപ്പോൾ നമുക്കൊരു ആക്ടർ എന്നുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മളെടുത്ത് നമുക്ക് ടു ബി ഉള്ളൂ. ആക്ടർ പ്ലസ് നമ്മളുടെ കൂടെയുള്ള ഒരു ഒരു ക്രൂ മെമ്പർ എന്നുള്ള തരത്തിലാണ്. ഒരു സ്റ്റാറാണ് എന്നുള്ള നമ്മളങ്ങ് മറന്നേ പോയിട്ടുണ്ട്. അങ്ങനൊരു സംഗതി നമ്മളെടുത്ത് എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ടു ബി ഒരു മലയാളത്തിലൊരു പ്രധാനപ്പെട്ട ഒരു നടനാണെന്നൊരു തോന്നണമെന്ന് എനിക്ക് സിനിമ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടേ ഇല്ല. മറിച്ച് എനിക്ക് ഏറ്റവും അടുത്തൊരു ഫ്രണ്ട്, എനിക്കെന്തും പറയാവുന്ന ഒരു 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 എൻ്റെ ഒരു 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 അഞ്ചിനെ പോലുള്ള ഒരു ഫ്രണ്ട് എന്നുള്ള തരത്തിൽ മാത്രമേ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളൂ സത്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു എനിക്കൊരു കംഫർട്ടുണ്ട് എപ്പോഴും. അത് മാത്രമല്ല മറ്റു പലരൊക്കെ കഴിഞ്ഞാൽ നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാറില്ല. പക്ഷേ ഇതതുപോലെ സിനിമ കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് എപ്പോഴും എന്തും പറയാവുന്ന ഒരാളെന്നുള്ള ഒരു 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 സംഗതിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു എന്നെയൊക്കെ സംബന്ധിച്ചാൽ ഞാനൊക്കെ എപ്പോഴും ഒരു ഒരു ഈ സിനിമ കഴിഞ്ഞാൽ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ഒരു പേഴ്സണലൈസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എനിക്ക്. അങ്ങനെ ഒരു വലിയ സിനിമ ഒരു സൗഹൃദങ്ങളൊന്നും ഇല്ലാത്ത ഒരാളുമാണ് അങ്ങനെ നമ്മൾ വരുന്നു പോകുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്കൊരു ഒരു 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 പേഴ്സണൽ ഇൻറ്റിമസി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കെപ്പോഴും നമ്മൾ ഒത്തിരി പേരോട് വർക്ക് ചെയ്യുമ്പോഴും അടുത്ത സിനിമ ചെയ്യണം എന്ന് തോന്നുന്ന ഒരു കുറച്ച് വിരലുണ്ടാവുന്നവരായിരിക്കും. നമ്മളൊരു 10-ഓ 25-ഓ ആർട്ടിസ്റ്റുമായിട്ട് വർക്ക് ചെയ്താൽ പോലും നമുക്ക് വീണ്ടും ഒരു സിനിമ ചെയ്യണം എന്ന് തോന്നുന്ന ഒരു 5-6 പേരോടൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും മുൻപന്തിയിലാണ് ടൊവി. അതാണ് ടൊവിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ഒരു ഇത്. നമ്മുടെ ഒരു 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 വേവ് ലെങ്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊരു ബുദ്ധിപരമായിട്ടുള്ള സിനിമകൾ പട്ടതാറ്റം പിടിച്ചോണ്ട് മറ്റേ മെഡൽ വാറ്റം പിടിച്ചോണ്ട് പുള്ളി കളിച്ചോണ്ടിരിക്കണം. അത്രയും അത്രയൊക്കെ തന്നെ നമ്മളും ആഗ്രഹിക്കുന്നുള്ളൂ. അതായത് സിനിമ നല്ല വൃത്തിക്ക് എടുക്കുകയും കിട്ടുന്ന സമയം മുഴുവൻ
ഒരു മൊമെന്റും എൻജോയ് ചെയ്യുകയും ഫ്രീ ആവുകയും ചെയ്യുന്ന ആൾക്കാർ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പിന്നെ അവിടെ ചെന്ന് സ്റ്റാർ ആണെന്ന് കാണിച്ച് ആർക്ക് പോയി, എനിക്ക് പോയി. അവിടെയുള്ള ആ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ എനിക്ക് നഷ്ടപ്പെടും, അത് വേറെ ആർക്കും വലിയ നഷ്ടമൊന്നുമില്ല. ഞാൻ അവിടെ ചെന്ന് എന്ത് ടാൻട്രംസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് എല്ലാവരും അത് ഓക്കെ അല്ലേ അങ്ങനെ അല്ലേ എന്ന് വെച്ചിട്ട് പോകും. പക്ഷെ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അവിടുത്തെ കുഞ്ഞു കുഞ്ഞു ഫണ്ടുകളാണ്. ഇപ്പൊ എന്റെ പിറകിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ എന്നെ പറ്റി ബിച്ച് ചെയ്യുന്നുള്ള യാതൊരു പേടിയും എനിക്ക് ഒരു ലൊക്കേഷനിലും ഉണ്ടായിട്ടില്ല. അവർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല, വല്ലതും പറയുകയാണെങ്കിൽ എന്റെ മുഖത്ത് പറയാനുള്ള ബന്ധം എല്ലാവരും സന്തോഷമായിട്ട് സിനിമ ചെയ്യാന്ന് പറയുന്നത് മെക്കാനിക്കലായിട്ട് സിനിമ ചെയ്യാം, നമ്മൾ നമ്മളൊരു ജോലി എന്നുള്ള രീതിയിൽ ചെയ്യാം, സന്തോഷമായിട്ട് സിനിമ ചെയ്യാം. അപ്പോൾ ഈ രണ്ടാമത്തെ സാധനമാണ് ഞാനിപ്പോൾ അറിയുക. നമ്മൾ ഇപ്പം എൻ്റെ ക്രൂ തന്നെ ആയാലും എല്ലാവരും നമുക്ക് വലിയ അടുപ്പമുള്ളതാണ്. ഇപ്പോൾ ക്യാമറമാനായിട്ട് ഇപ്പോൾ യദുരാദർശനാണ് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ജെ ചേട്ടൻ്റെ കൂടെ ഉള്ള എൻ്റെ മോൻ്റെ കൂട്ടു തന്നെ ഉള്ള ഒരാളാണ്. ഇപ്പോൾ പിന്നെ ദിലീപ് വരുന്നു, ആർട്ട് ഡയറക്ടർ ഡേവിസ്, പിന്നെ നമ്മുടെ അസോസിയേറ്റ്, ഇങ്ങനെ പിന്നെ അരവിന്ദൊക്കെയാണ് ആദ്യത്തെ സിനിമ തൊട്ട് കോസ്റ്റ്യൂമറായിട്ടുള്ളതാണ്. ഏകദേശം 10-12 സിനിമയായി ഷൈക്ക. അപ്പോൾ ഇതും മറ്റും നമുക്കൊരു ഫാമിലി പോലെയാണ്. അപ്പോൾ ആ ഫാമിലിയിലേക്ക് നമ്മളൊരു ആക്ടറോട് വരുമ്പോൾ പുതിയൊരാൾ വരുമ്പോൾ പുതിയൊരാൾ നമ്മളോടൊപ്പം സന്തോഷമായിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് നമ്മളൊരു എന്താ പറയുക, ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ഉണ്ടാകും. ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കൊരു ആത്യന്തികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ ഹൃദയം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ ഹൃദയം കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നണം നമുക്ക് അങ്ങോട്ടേക്ക്. അല്ലാതെ ഒരാൾ ഒരാളുടെ പണി ചെയ്യുന്നു മാറി നിൽക്കുന്നു, അങ്ങനത്തെ സാധനത്തിനകത്തൊരു യാന്ത്രികത കടന്നു വരും. അപ്പോൾ അതില്ലാതെ ഒരാളിനെ നമ്മുടെ കമ്പനിയിലേക്ക് കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് ഒരു സാധനം. അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ നമ്മളെ ഇപ്പോൾ എവിടെയെങ്കിലും നമ്മളൊരു പ്രൊഫഷണൽ ആയപ്പോൾ നമ്മൾ എല്ലാവരും വിളിച്ചു വിട്ടു. അപ്പോൾ എല്ലാവരും പോലെ നമുക്ക് കാണാമല്ലോ, അവർക്കൊന്നും ഒരു പങ്കില്ലെങ്കിലും ഇപ്പോൾ നമുക്ക് കാണാമല്ലോ എന്ന് എല്ലാവരും വിളിച്ചു വിട്ടു. അപ്പോൾ അതൊരു സന്തോഷമുള്ളൊരു പ്രക്രിയ ആയിട്ടാണ് ആ ഒരു സിനിമ പ്രോസസ്സിനെ നിൽക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് ഞങ്ങൾക്ക് ട്രോഫി കൂടെ കിട്ടി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പാക്കപ്പ് പാർട്ടി ഇതായിരുന്നു അല്ലേ, എല്ലാവരും ഭയങ്കരമായിട്ട് അത് സിനിമയൊക്കെ തീർന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു പാക്കപ്പ് പാർട്ടിയായിരുന്നു. നല്ലൊരു ബീച്ച് സൈഡ് റിസോർട്ടിലാണ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഞങ്ങൾ അറേഞ്ച് ചെയ്തു എനിക്ക് തോന്നുന്നു അന്ന് എല്ലാവരും അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരു സിനിമ എന്തുകൊണ്ടാണ് ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന ഞാൻ അത് വിട്ട് ഇങ്ങോട്ട് വന്നത്? എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ, ഇഷ്ടമുള്ള കാര്യം എന്തിനാണ് ചെയ്യുന്നത്? സന്തോഷം കിട്ടാൻ. ഞാൻ എൻ്റെ സ്വപ്നമാണ് ജീവിക്കുന്നതെന്ന് പറയുകയും എനിക്ക് സന്തോഷം ഇല്ലാതിരിക്കുകയും സംതൃപ്തി ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ യാതൊരു അർത്ഥമില്ല. ഞാൻ ഒരു സിനിമ നമ്മൾ ഷൂട്ട് ചെയ്തു, അത് ഇറങ്ങുന്ന സമയത്ത് അത് ഹിറ്റോ ഫ്ലോപ്പോ നല്ലതോ ചീത്തയോ എന്തോ ആയിക്കോട്ടെ, അത് ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നെങ്കിൽ, സംതൃപ്തനായിരുന്നു, സന്തോഷവാനായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എന്താണ് എനിക്ക് ചോദിക്കാനുള്ളത്? പടത്തിൻ്റെ വിജയം പരാജയം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ദിവസം കൊണ്ട് സംഭവിക്കും, പിന്നെ അതിൻ്റെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റണം. അല്ലാണ്ടോ ഇത് ഹിറ്റായേ പറ്റൂ, അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, അങ്ങനെയല്ല. ഞാൻ എന്ത് ചെയ്താലും അത് ആസ്വദിച്ചേ ചെയ്യുള്ളൂ. അത് ഞാൻ എന്നോ എടുത്തൊരു തീരുമാനമാണ്. കാര്യം അല്ലെങ്കിൽ നഷ്ടമായി പോകും അവസാനം. നമ്മൾ ജീവിതം ആസ്വദിച്ചില്ലെങ്കിൽ അവസാനം വരുമ്പോൾ അതുമില്ല ഇതുമില്ല. എന്നാൽ അറ്റ്ലീസ്റ്റ് നമ്മളുടെ പ്രോസസ്സ് ആസ്വദിക്കുമ്പോൾ തന്നെ സിനിമയുടെ എന്താണോ അതിൻ്റെ റിസൾട്ട്, അത് നമ്മൾ സ്വീകരിക്കാനായിട്ട്, നല്ലതും ചീത്തയും സ്വീകരിക്കാനായിട്ട് നമ്മൾ പ്രാപ്തരാകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഡിസിപ്ലിൻ ഡിസിപ്ലിനൊക്കെ വന്നു തുടങ്ങിയിട്ട് ഈയിടെയായിട്ട്, പക്ഷേ ഭയങ്കര അങ്ങനെ ഡിസിപ്ലിന് പട്ടാളത്തിട്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ടും വൈകുന്നേരങ്ങളിലാണെങ്കിൽ നമ്മളെല്ലാവരും സംസാരിച്ചിരിക്കുകയും, അല്ലെങ്കിൽ നമ്മൾ നാളത്തെ പരിപാടി എന്താണ്, ഇന്നലെ എടുത്ത സീൻ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് കണ്ടുനോക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു 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 സൗഹൃദത്തിൻ്റെതായിട്ടുള്ളൊരു ഭയങ്കര സുഖമുള്ളൊരു കാര്യമുണ്ട്. നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ സംസാരിക്കുന്ന സിനിമയെ പറ്റി, അതിൽ ഭൂരിഭാഗം പേരും സിനിമയോട് എനിക്കുള്ള അതേ അടുപ്പവും നിലനിർത്തുന്ന ആൾക്കാരുമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഭയങ്കര സുഖമാണ്. ഇങ്ങനെ ഈ സിനിമ എന്നല്ല, ഞാൻ എൻ്റെ ഭാഗ്യം എന്ന് പറയട്ടെ, ഞാൻ ചെയ്തിട്ടുള്ള ഭൂരിഭാഗം സിനിമകളിലും എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ എപ്പോഴും കൂടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് ഞാൻ വേണ്ടിയിട്ട് ആസ്വദിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് എത്ര ഫിസിക്കൽ എഫേർട്ട് ഉണ്ടോ മെൻ്റൽ എഫേർട്ട് ഉണ്ടോ എന്നുള്ള എല്ലായിടത്തും വിഷയം, പക്ഷെ ഞാൻ ആസ്വദിക്കുന്നുണ്ട് ആ എഫേർട്ട് എടുക്കുന്ന പോലും. ഈ 2023 നോക്കുമ്പോൾ അദൃശ്യ ജാലകങ്ങൾ ഈ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഫെസ്റ്റിവലിൽ പോകുന്നു. ഇതേ വർഷം തന്നെയാണ് 2018 ഇന്ത്യൻ ഒരു ഓസ്കാർ റേസിന് വേണ്ടിയിട്ടുള്ള യാത്ര തുടങ്ങുന്നത്. ജൂഡാണെങ്കിൽ പടം ഇറങ്ങിയതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്, ജൂഡിനെ ആ സിനിമയ്ക്ക് പേരിൽ ഏറ്റവും വിശ്വാസം അർപ്പിച്ച ആക്ടേഴ്സിൽ ഒരാളായിരുന്നു ടോവി എന്നുള്ളത്. 2018 ഒരു ഗ്രാൻഡ് സക്സസ് ഈ വർഷം തിയേറ്ററിനകത്തുണ്ട്, അതിൻ്റെ ഒരു ഗ്ലോബൽ റേസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതേക്കുറിച്ച് കൂടി പറ. എൻ്റെ കരിയറിൽ ഞാൻ ഭാഗമായിട്ടുള്ളതിൽ ഏറ്റവും വലിയ സക്സസ് നേടിയിട്ടുള്ള സിനിമയാണ്. പിന്നെ ആ സിനിമയുടെ ഭാഗമായത് എനിക്ക് വലിയ സന്തോഷം തരുന്നതെന്ന് പറയുന്നത് വെച്ചാൽ ജൂഡേട്ട അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഇല്ലെങ്കിൽ ഞാൻ ഈ സിനിമ ചെയ്യില്ലെന്ന്. അങ്ങനെയാണ് ആദ്യം എന്താ വെച്ചാൽ അന്നത്തെ കുറച്ച് കൺഫ്യൂഷൻസൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് ഞാനില്ല, ഞാൻ ഇനിയിപ്പോൾ ഇനി അല്ലെങ്കിൽ പ്രളയം സാറിന് വിളിക്കണേ, ഇനി ഞാൻ ഈ പടം കൂടെ ചെയ്ത് വരുന്നത്. പക്ഷെ അതുകൊണ്ടുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഹേറ്റഡിൻ്റെ പുറത്ത് പ്രളയം സാറിന് വിളിച്ചവർ ഇന്ന് സ്നേഹത്തോടെ പ്രളയം സാറിന് വിളിക്കുന്നു. ആ വിളിയിൽ വ്യത്യാസമുണ്ട്.
അതാണ് ആ സിനിമ കൊണ്ടുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. അത് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് വിളിച്ചു, അനുരാജ് നമ്മുടെ ഡയറക്ടർ, പോയറ്റിക് ജസ്റ്റിസ് ആണ് അത്, കാലത്തിൻ്റെ കാവ്യനീതിയാണ് ഈ സിനിമയുടെ ഭാഗമായതും ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ. അങ്ങനെ എനിക്ക് ഒരു പോയിന്റിൽ എവിടെയോ ആൾക്കാർ എന്നെ തെറ്റിദ്ധരിക്കുകയും എന്നെ അനാവശ്യമായിട്ട് വിഷമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന് വേറെ പ്രതികരണങ്ങളൊന്നുമില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ കഴിഞ്ഞ സമയത്ത് അന്ന് എന്തൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ചോ, അല്ലെങ്കിൽ അന്ന് എന്നെ എത്രത്തോളം വിഷമിച്ചോ, അതിനൊക്കെ പ്രായശ്ചിത്തം എന്നുകൊണ്ട് എന്നെ കൂടുതൽ സ്നേഹിക്കും. അത്രയും സ്നേഹം ഞാൻ എൻ്റെ കരിയറിൽ അനുഭവിച്ചിട്ടില്ല, അത്രയും സ്നേഹം എനിക്ക് 2018 കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ സെപ്റ്റീമിയസ് അവാർഡ്സ് എന്നുള്ള അവാർഡ് നെതർലാൻഡ്സിൽ ഉണ്ടായിരുന്നു, അതിനകത്ത് എനിക്ക് കിട്ടിയത് ബെസ്റ്റ് ഏഷ്യൻ ആക്ടർ എന്നുള്ള അവാർഡാണ്. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ കോമ്പറ്റ് ചെയ്യുന്ന അവിടെ ഇറാനിയൻ ആക്ടേഴ്സുണ്ട്, കൊറിയൻ ആക്ടേഴ്സുണ്ട്, ചൈനീസ് ആക്ടേഴ്സുണ്ട്, ആഫ്രിക്കൻ ആക്ടേഴ്സുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഫുൾ ഞാൻ ഏഷ്യയിൽ തന്നെ ഈ പറഞ്ഞ ഇത്ര ആൾക്കാരുണ്ട്, അതിൽ ആഫ്രിക്കനും ഓഷ്യാനും അല്ലെങ്കിൽ നമ്മളുടെ അമേരിക്കൻ ആക്ടേഴ്സ്, യൂറോപ്യൻ ആക്ടേഴ്സ് പറഞ്ഞിട്ട് ഇത്രയും കാറ്റഗറിയിൽ എല്ലാ ഇത്രയും കാറ്റഗറിയിൽ ബെസ്റ്റ് ഫിലിം തൊട്ട് ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് എല്ലാ അവാർഡ്സും കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ഇന്റർനാഷണൽ റെപ്രസെന്റേഷൻ ഉള്ള വേറൊരു അവാർഡ് ഫംഗ്ഷൻ ഞാൻ എന്തായാലും അറ്റൻഡ് ചെയ്തിട്ടില്ല. വേറെ ഉണ്ടോ എന്നുള്ളതായിരുന്നു സംശയമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് എല്ലാ കോണ്ടിനെന്റിൽ നിന്നും ആൾക്കാരെ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് അവിടെ നിന്ന് ഇത്രയും ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ മനം മേടിച്ചിട്ട് സംസാരിക്കാനായിട്ട് ചെന്ന് നിൽക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഒരു ലോകം മുഴുവനും ഉണ്ട് അവിടെ, പരിചയമുള്ള പക്ഷെ ലോകം മുഴുവനും ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ നിന്ന് ചെയ്ത അതും നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി അല്ല മലയാളം ഇൻഡസ്ട്രി, അവിടെ നമ്മളൊരു സിനിമ ചെയ്തിട്ട് നമ്മുടെ വലിയ ഹിറ്റായിരിക്കും. പക്ഷെ മറ്റ് സിനിമകൾ മറ്റ് ഇൻഡസ്ട്രികളിലുള്ള വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് വിജയമാണ് 2018 കിട്ടിയിട്ടുള്ളൂ. അത് വെച്ചിട്ട് അതിലൊരു പെർഫോമൻസിൽ അതിനകത്ത് എൻ്റെ ഒരു സോളോ പടം പോലുമല്ല, അതിലെ പെർഫോമൻസിന് എനിക്ക് ഇത്രയും ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ ഞാൻ കിട്ടും എന്ന് വെച്ചിട്ട് പോയതല്ല, എന്തായാലും ആംസ്റ്റർഡാം അല്ലേ പോയതാണ്. പക്ഷെ അവാർഡും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ വെച്ചാൽ ഭയങ്കര അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ ഓസ്കർ ഓഫീഷ്യൽ എൻട്രി ആണെന്നുള്ള ഇത് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്താണ് വരുന്നത്. ഇതൊക്കെ വരുന്ന സമയത്ത് ഞാൻ നല്ല സമയമാണെന്ന് തോന്നുന്നു. അത്രേ ഞാൻ അതിനെ പറ്റി പറയണുള്ളൂ. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല റിസൾട്ട് ഉണ്ടാവുന്നു. മേ ബി നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നിട്ടുണ്ടാവാം. പോസിറ്റീവായിട്ട് ഞാൻ കുറച്ച് ഇടയ്ക്കിങ്ങനെ ഇതിങ്ങനെ ഇമോഷണൽ ആയിട്ട് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇൻസ്റ്റെബിലിറ്റി ഒക്കെ വന്നിരുന്നത് ഞാനിപ്പോൾ ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സന്തോഷമില്ലാത്ത ബാക്കി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് സന്തോഷം. അപ്പോൾ അദൃശ്യ ജാലങ്ങൾ പുതിയ വഴിത്തിരിവായിട്ട് ആക്ടർ എന്നുള്ള രീതിയിൽ ഇൻട്രോയ്ക്ക്. അപ്പോൾ എല്ലാവിധ അപ്പൊ അതൊരു അവിടുന്ന് ഒരു ജയത്രയാത്ര തുടങ്ങട്ടെ. അപ്പൊ താങ്ക് യു. താങ്ക് യു സോ മച്ച്.